ഹലോ ഫ്രണ്ട്സ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അതിന് മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കസ്റ്റർഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്പം ഒഴിച്ച് മിക്സ് ചെയ്താൽ ഈ കസ്റ്റർഡ് പൗഡറിന് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഫുള്ള് മിൽക്ക് ഒഴിച്ചിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിന് ശേഷം എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കാം. എൻ്റെ പുതുപുത്തൻ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്നും കൂടെ തിക്കാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു പാകത്തിന് വേണം ഇതെടുക്കാനായിട്ട്. നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ സാധനമാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാങ്ങയാണിത്. ഒരു മാങ്ങ അരിഞ്ഞു വെച്ചതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക. ഇനി ആപ്പിള് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതിൻ്റെ പകുതിയും ഇട്ട് കൊടുക്കുക. അനാറ് എല്ലാം ഓരോന്നും ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെ പകുതി വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ മെയിൻ സാധനം വത്തക്ക. ഇതിൻ്റെ പേര് വത്തക്ക പൊട്ടിത്തെറിച്ചത് എന്നാണ് കേട്ടോ. ആ വത്തക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് മാറ്റണം. ഞാൻ വത്തക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ വശങ്ങളിലുള്ളതൊന്നും എടുത്തിട്ടില്ല. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് അത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഡെക്കറേഷനായിട്ട് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ വെള്ളം ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം. അപ്പോൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിൽ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ആപ്പിൾ ഇട്ട് കൊടുക്കുക. മാംഗോ,
അടുത്തതായിട്ട് അനാറിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബത്തക്ക ഇതിന് മുകളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ വാനില ഐസ്ക്രീമാണ് ഇട്ടുന്നത്. ഇനി സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. അതൊരു സ്കൂപ്പേ ചേർത്തിട്ടുള്ളൂ. ചോക്ലേറ്റ് ഒരു കയ്പ് ടേസ്റ്റ് ആയതുകൊണ്ട് വല്ലാണ്ട് ചേർക്കുന്നില്ല. നമ്മൾ ഈ ഡിഷ് നല്ല സ്വീറ്റ് ആയിട്ടാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനായിട്ട് കിറ്റ്കാറ്റ് കൂടി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി മുകളിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇതിൽക്ക് വേണമെങ്കിൽ ചെറീസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതുകൂടെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ അടിപൊളി അടാർ ഐറ്റം ബത്തക്ക പൊട്ടിത്തെറിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.